ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളിവിടെ ഫ്രൂട്ട്സ്, നട്ട്സ്, വെർമിസില്ലി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫ്രൂട്ട് മിക്സാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നിലക്കടല ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് നിലക്കടലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ നിലക്കടല നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെർമിസില്ലി ഇട്ട് കൊടുക്കാം. അരക്കപ്പ് വെർമിസില്ലിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടെ നമുക്ക് ആ നെയ്യിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പം നിലക്കടലയും വെർമിസിലിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നോ രണ്ടോ ഏലക്ക കൂടെ അതിലേക്ക് കുത്തിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും നമ്മളെ മിക്സ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നൈസ് ഡേൻ്റെ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് കുറച്ച് പാലിൽ കലക്കിയതിന് ശേഷം വേണം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നേരിട്ട് കസ്റ്റാർഡ് പൗഡർ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡർ കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് അവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കുറുകി വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ നിർത്താതെ ഇളക്കി കൊടുക്കുക തന്നെ വേണം. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഫ്രൂട്ട് മിക്സ് ആണല്ലോ തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ധാരാളം മധുരമുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ ഷുഗർ മാത്രമാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രീസ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്കിത് ഫ്രീസറിലോട്ട് മാറ്റാം. ഇപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ആദ്യം നമുക്ക് 1 1/4 കപ്പ് നേന്ത്രപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉറുമാമ്പഴം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 1/4 കപ്പ് സവർജില ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ചിക്കു ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം കുറച്ച് മുട്ടപ്പഴം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വെർമിസില്ലി ഫ്രൂട്ട് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്.